മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി കാഴ്ചയുടെ പരിമിതിയെ പരിഗണിക്കാതെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് ഈ കലാകാരി താരത്തിന്റെ കാഴ്ച ലഭിക്കുന്നതിനായുള്ള ചികിത്സകളൊക്കെ നടന്നു വരികയാണ് അമേരിക്കയിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത് ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിവാഹമോചനത്തെ വൈക്കം വിജയലക്ഷ്മി തുറന്നു പറയുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ തന്നെയാണ് വിവാഹമോചനത്തെ കുറിച്ച് തീരുമാനിച്ചത് ഇത് ശരിയാവില്ലെന്ന മനസ്സിലായിരുന്നു ഭീഷണികളും ദേഷ്യപ്പെട്ടുള്ള സംസാരവുമായിരുന്നു ആ സംസാരം കേട്ട് എൻറെ മനസ്സിന് എപ്പോഴും വിഷമമായിരുന്നു പാടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല സംഗീതം തന്നെയാണ് നല്ലത് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന ആളുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് എൻറെ സംഗീതമാണ് എന്ന് മനസ്സിലാക്കി ആ തീരുമാനം എടുക്കുകയായിരുന്നു ഞങ്ങൾ തന്നെയാണ് പിരിയാൻ തീരുമാനിച്ചത് ആരും പ്രേരിപ്പിച്ചതല്ല അച്ഛനും അമ്മയ്ക്കുമൊപ്പം സംഗീതവുമായി മുന്നേറിക്കോളും ഞാനൊരു തടസ്സമാവില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചതായതിനാൽ എനിക്ക് സങ്കടമില്ല സംഗീതത്തിലൂടെയാണ് സങ്കടങ്ങൾ മറക്കുന്നത് സെല്ലുലോയിഡിൽ പാടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായാണ് കാണുന്നത് ആ പാട്ട് ആദ്യമായി കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു എല്ലാ ഗായകരുടെയും പാട്ടുകൾ കേൾക്കാറുണ്ട് അടിപൊളിയും മെലഡിയുമെല്ലാം പാടാറും ഉണ്ട് ഓപ്പണായി പാടാനാണ് ഇഷ്ടം ഈ വർഷവും നാടക ഗാനത്തിലൂടെ പുരസ്കാരം ലഭിച്ചിരുന്നു കടൽപക്ഷി കരയാറില്ലയിലൂടെയാണ് നാടകത്തിൽ തുടക്കം കുറിച്ചത് മമ്മൂട്ടി ജയസൂര്യ ജി വേണുഗോപാൽ രമേശ് നാരായൺ തുടങ്ങി നിരവധി പേരാണ് സെല്ലോയിഡിലെ ഗാനം കേട്ട് വിളിച്ചത് സംഗീതത്തിന് വേണ്ടി മാത്രമാണ് ജീവിതം എന്നാണ് തീരുമാനിച്ചത് ഒന്നര വയസ്സു മുതൽ പാടി തുടങ്ങിയതാണ് ഞാൻ ജനിച്ചത് വിജയദശമി ദിനത്തിലാണ് സരസ്വതി ദേവിയുടെ അനുഗ്രഹമാണ് എല്ലാം ചെന്നൈയിൽ ആയിരുന്നു അഞ്ചു വർഷം അച്ഛന് അവിടെയായിരുന്നു ജോലി ആറാമത്തെ വയസ്സിൽ ദാസേട്ടന്റെ ഗുരുദക്ഷിണ നൽകിയാണ് സംഗീത ജീവിതം ആരംഭിച്ചത് അദ്ദേഹമാണ് എൻ്റെ മാനസഗുരു എം ജയചന്ദ്രൻ സാറാണ് ആദ്യം മിമിക്രി ചെയ്യിപ്പിച്ചത് സാറിനെ അനുകരിക്കുമായിരുന്നു ഇവിടെ എൻ്റെ ഒരു മാമനുണ്ട് അദ്ദേഹം മിമിക്രി ചെയ്യാറുണ്ട് മിമിക്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വലിയ ഗായികയല്ലേ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാറുമുണ്ട് ചിലർ അങ്ങനെ പറയുന്നവരുടെ മുന്നിൽ കുറച്ചുകൂടെ ചെയ്യും